ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഏഹി മമ പിതൃ ക്ഷമസ്യ ക്ഷമസ്യ നാരായണ പാദേ ഉദ്വാസയാമി. അനാദി നിധനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തി പിതൃഭവ. ഈശ്വരസേവ പോലെ തന്നെ മഹത്തായ കർമ്മമാണ് പിതൃബലിതർപ്പണം. ബലിതർപ്പണം മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഈ ലോകത്തെ സകല ചരാചരങ്ങൾക്കും വേണ്ടിയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ബന്ധുക്കളുടെയും മരുമക്കളുടെയും കുലത്തിലുള്ള പരേതർക്ക് വേണ്ടിയും പോയ കാലത്ത് പിണ്ഡം സ്വീകരിക്കാൻ കഴിയാത്ത ഹതഭാഗ്യർക്കും ഭർത്തൃപുത്ര കളത്രാദികളുടെ തുണയില്ലാതെ ക്ലേശിച്ചവർക്കും പല കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയാതെ പോയ ഏവർക്കും ദാരിദ്ര്യത്തിൽ ജനിമരണങ്ങൾ കഴിഞ്ഞുപോയവർക്കും മ്ലേച്ഛനും അകാലചരമം പ്രാപിച്ച പരേതർക്കും ലോകം ദർശിക്കാതെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ചരമഗതി പ്രാപിച്ചവർക്കും സകല സസ്യലതാദി ജന്തു ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ബലിതർപ്പണം. ലക്ഷ്മണ, ദക്ഷിണായനാരംഭമായ ആഷാഢമാസത്തിലെ അമാവാസിയായ ഇന്നാണ് ബലിതർപ്പണത്തിന് ഏറ്റവും ഉത്തമമായ ദിനം. പിതൃക്കൾക്ക് ബലിയർപ്പിച്ച ശേഷം പിണ്ഡം നദിയിലോ സമുദ്രത്തിലോ നിമജ്ജനം ചെയ്ത ശേഷം ബലിഭാഗം പക്ഷി മൃഗാദികൾക്ക് നൽകിയാൽ പിതൃക്കൾ തീർച്ചയായും പ്രസാദിക്കും. നമ്മുടെ പിതാവിന് മാത്രമല്ല, സൂര്യവംശത്തിലെ സകല പിതൃക്കൾക്കും ബലിയർപ്പിച്ചു കഴിഞ്ഞു. വരൂ, ഇനി ഗംഗയ്ക്ക് സമാനമായ ഈ പമ്പാനദിയിൽ സ്നാനം ചെയ്യാം. അവിടുത്തെ സാന്നിധ്യം ഈ ഉള്ളവൾ അറിയുന്നു. ഇക്കാലം അത്രയും
അങ്ങയുടെ പാദസ്പർശം ഈ ആശ്രമം മുറ്റത്ത് പതിക്കുന്നത് കാത്താണ് ഈ വൃദ്ധ താപസ ഇവിടെ കഴിച്ചു കൂട്ടിയത്. ഇപ്പോ അങ്ങെത്തിയല്ലോ. അങ്ങയെ ഉപചരിക്കാനോ സൽക്കരിക്കാനോ ആശ്രമവാസികൾ ആരും തന്നെ ഇവിടെ ഇല്ലാതെ പോയല്ലോ. അത് സാരമില്ല, മാതാവ് ഇവിടെയുണ്ടല്ലോ. നാം ആഗ്രഹിച്ചതും ഈ സംഗമം തന്നെയാണ്. ഭഗവാനെ, മഹാവിഷ്ണു, അങ്ങയുടെ വിരാട് സ്വരൂപം മാത്രം മനസ്സിൽ ധ്യാനിച്ചാണ് ഈയുള്ളവൾ ഇക്കാലം അത്രയും കഴിഞ്ഞത്. പ്രപഞ്ചം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന ആ രൂപം, ആകാശമാകുന്ന ശിരോദേശവും മേഘസമൂഹമാകുന്ന ശിരോരോമവും തിക്കുകൾ കർണങ്ങളായും സൂര്യന്മാർ നേത്രങ്ങളായും അശ്വിനി ദേവകൾ നാസികയായും ദന്തങ്ങൾ നക്ഷത്രങ്ങളായും ചണ്ഡാംശുകൻ ദ്രംഷ്ടങ്ങളായും ഛന്ദസ്സുകൾ വാക്കുകളായും നാവ് വരുണനായും മായ മന്ദഹാസമായും ഇന്ദ്രാതിദിക്പാലകർ ഭുജങ്ങളായും സപ്തസമുദ്രങ്ങൾ ഉദരമായും സപ്തവായുക്കൾ പ്രാണനായും നാഭി നവോദിക് പ്രജാപതി മേത്രവും പാദങ്ങളായും മേദിനിയും പർവ്വതങ്ങളാകുന്ന അസ്ഥികളും ഭൂചഞ്ചലമായി കാലവും മനസ്സായി ചന്ദ്രനും ബുദ്ധിയായി ബ്രഹ്മാവും അഹങ്കാരമായി രുദ്രനും ഹൃദയമായി വിഷ്ണുവും ഉറച്ച ജ്ഞാനമായി ശക്തിയും പിൻപാദം മൂലമായി പാതാളവും പുറവടിയായി മഹാതലവും നരയാണിയായി രസാതലവും കണങ്കാൽ തലാതലവും ജാനുക്കൾ സുതലവും ഊരുക്കൾ വിതലമതലങ്ങളും വക്ഷപ്രദേശം സുരലോകവും ശിക്ഷയേറും ഗ്രീവയായി മഹർലോകവും തുണ്ടമായി ജനർലോകവും ധ്രുവോർ മധ്യമായി തപോലോകവും ശിരസായി സത്യലോകവും കണ്ട് വണങ്ങുന്നു ഭഗവാനെ. ഇപ്പോഴങ്ങ് മനുഷ്യരൂപത്തിൽ ഈ ശാപജന്മം പേറിയ ശബരിക്ക് ദർശനം നൽകിയിരിക്കുന്നു. ഈ ജന്മം സഫലമായി ഭഗവാനെ. ശബരിമാതയ്ക്ക് നമ്മോടുള്ള ഭക്തിയും വിശ്വാസവും നാം അറിയുന്നു. നമ്മെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായെന്നും അറിയാം. എല്ലാം കബന്ധൻ വിശദമായി തന്നെ നമ്മെ ധരിപ്പിച്ചിരുന്നു. ഇവിടെ വന്ന് ശബരിമാതയെ ദർശിക്കണമെന്ന് നിർദ്ദേശിച്ചതും കബന്ധൻ തന്നെയാണ്. ഏറെ ദൂരം താണ്ടി അവിടെ നിന്ന് നമ്മുടെ ആശ്രമത്തിലെത്തിയതിൽ നമുക്ക് വളരെ ആഹ്ലാദമുണ്ട്. സ്വാമിമാരുടെ ആഗമനത്താൽ നമ്മുടെ ആശ്രമം വൈകുണ്ഠ സമാനം പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ദർശനത്താൽ ഈ ഉള്ളവളുടെ ജീവിതം ധന്യമായി ഭഗവാനെ. കോടിക്കോടി പ്രണാമം. ഈ ഉള്ളവളുടെ ജന്മം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുകയാണ്. അവിടത്തേക്കും അവിടുത്തെ ഭ്രാതാവിനും പൈതാഹങ്ങൾ ഉണ്ടാകുമല്ല. ആദ്യം പൈതാഹമകറ്റാം. ഭുജിക്കാനായി നാം തന്നെ ശേഖരിച്ച കായ്കനികളുണ്ട്. അവിടത്തേക്ക് പ്രിയമാകുമോ എന്നെനിക്കറിയില്ല. ശബരിമാത നൽകുന്നത് എന്തും നമുക്ക് പ്രിയം തന്നെയാണ്.
എന്താണിത്? നമ്മുടെ ജ്യേഷ്ഠനെ ഭുജിക്കാൻ നിങ്ങളുടെ ഉച്ചിഷ്ടമാണോ നൽകുന്നത്? ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് കരുതി? കിരീടവും ചെങ്കോലും ചൂടി അയോധ്യ വാഴേണ്ട അരജനാണ്. ഇപ്പോൾ അയോധ്യ വാഴുന്നത് നമ്മുടെ ഭ്രാതാവ് ഭരതനാണെങ്കിലും സിംഹാസനത്തിൽ വെച്ച് പൂജിക്കുന്നത് നമ്മുടെ ജ്യേഷ്ഠന്റെ മെതിയടികളാണ്. ജ്യേഷ്ഠ, അരുത്, ഈ ഉച്ചിഷ്ടം അങ്ങ് ഭുജിക്കരുത്. ലക്ഷ്മണ, കോപമടക്കൂ. രോഷാകുലനാവാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ഫലങ്ങൾ ശബരിമാതയുടെ ഉച്ചിഷ്ടമല്ല, വൈശിഷ്ട്യമാണ്. വിധിപ്രകാരം ദീക്ഷ നടത്തി മന്ത്രോപദേശം സ്വീകരിച്ച ആത്മീയ ആചാര്യയാണ് ശബരിമാത. അവർ നൽകുന്നതെന്തും വിശിഷ്ടമാണ്, പുണ്യമാണ്. ജ്യേഷ്ഠൻ നമ്മോട് ക്ഷമിക്കണം, നമ്മുടെ അജ്ഞത പൊറുക്കണം. ചിത്തശുദ്ധി വരുത്തി ഇവ ഭക്ഷിച്ചാലും ലക്ഷ്മണ. പരമ്പരയിലെ ഗുരുബുധന്മാർ ആയിരത്തണ്ട് ഭഗവാൻ നാരായണനെ പൂജിച്ചിട്ടും അവർക്കാർക്കും സിദ്ധിക്കാത്ത മഹാഭാഗ്യമാണ് അവിടുത്തെ ദർശനത്തിലൂടെ നമുക്ക് ലഭ്യമായത്. കാട്ടാളജാതിയിൽ പിറന്ന നാം ഈ ഭാഗ്യത്തിന് യോഗ്യയാണോ ഭഗവാനെ? പുരുഷ സ്ത്രീ ജാതി നാമാദികളല്ല, ദൃഢമായ ഭക്തിയാണ് മുക്തിക്കാധാരം. സജ്ജനസംഗം, വിഷ്ണുകഥാലാപനം, ഗുണകീർത്തനം, വചോവ്യാഖ്യാനം, ആചാര്യ ഉപാസന, പുണ്യശീലത്വം, യമനിയമാദികളോടെ മുടങ്ങാത്ത പൂജ, തത്വവിചാരം, വിഷയവൈരാഗ്യം, ഇവിധം ഭക്തി സാധനകളുള്ള ശബരിമാത നമ്മുടെ ദർശനത്തിന് ഉത്തമ യോഗ്യ തന്നെയാണ്. ത്രികാലജ്ഞാനിയായ ശബരിമാതയെ നാം കാണാൻ വന്നതിന് പിന്നിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. സീതാദേവി എവിടെയാണെന്നറിയണം. അതെ, സീതാദേവി ലങ്കാപുരിയിൽ അശോകവനിയിൽ രാക്ഷസ വനിതകളുടെ സംരക്ഷണത്തിൽ അങ്ങയെ ഓർത്തോർത്ത് വിലപിച്ചു കഴിയുന്നു. ഓരോ നിമിഷവും അങ്ങെത്തും എന്നുള്ള ചിന്ത മാത്രമാണ് മനസ്സിൽ. നമുക്കും ദേവിയെ കാണാൻ തിടുക്കമായി ശബരിമാത. മാർഗം അരുളി ചെയ്താലും ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പൊരുളായ അങ്ങേക്കറിയാത്തതായി ഈരേഴ് പതിനാല് ലോകങ്ങളിലും എന്തുണ്ട് ഭഗവാനെ? പക്ഷേ നമ്മിൽ നിക്ഷിപ്തമായ കർത്തവ്യം നാം നിർവഹിച്ചേ പറ്റൂ. ഋഷ്യമൂഖ പർവ്വതത്തിൽ ജ്യേഷ്ഠൻ ബാലിയെ ഭയന്ന് സുഗ്രീവൻ വസിക്കുന്നുണ്ട്. ബാലിയും ദുംദുംബി എന്ന രാക്ഷസനുമായുണ്ടായ യുദ്ധത്തിൽ ബാലി വലിച്ചെറിഞ്ഞ ദുംദുംബിയുടെ ശിരസ് വന്ന് വീണത് ഋഷ്യമൂഖാജലത്തിൽ നമ്മുടെ ഗുരുവായ മാതംഗമുനി യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹോമകുണ്ഡത്തിനരികിലാണ്. അതിൽ കോപിഷ്ടനായ നമ്മുടെ ഗുരു ബാലിയെ ശപിച്ചു. ഋഷ്യമൂഖാചരത്തിൽ ബാലി വരികയാണെങ്കിൽ ശിരസ് പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന്. അതിൽ ഭയന്ന ബാലി പിന്നീടൊരിക്കലും ഋഷ്യമൂഖാചരത്തിൽ പ്രവേശിച്ചിട്ടില്ല. ബാലിയെ എതിരിടാൻ ധൈര്യമില്ലാത്ത സുഗ്രീവൻ തന്റെ ആത്മമിത്രമായ
ആഞ്ജനേയനോടും അനുചരന്മാരോടുമൊപ്പം അവിടെ വസിക്കുന്നുണ്ട്. സുഗ്രീവനോട് സഖ്യം ചെയ്ത് ലങ്കയെ ആക്രമിച്ച് രാവണനെ വധിച്ച് അങ്ങേക്ക് സീതാദേവിയെ വീണ്ടെടുക്കാനാവും. ശബരിമാത, നാം അവിടുത്തെ ഭക്തിയിൽ പ്രസാദിച്ചിരിക്കുന്നു. ഗുരുപരമ്പര പ്രകാരം അഗ്നിപ്രവേശം ചെയ്ത് മഹാസമാധിയിലൂടെ ശബരിമാതയ്ക്ക് ശാപമോക്ഷം ലഭിച്ച് ശബരിമാത മാലിനി എന്ന അപ്സരസായി മാറും. ഇനി മുതൽ ശബരി വസിച്ച ഈ മല ശബരിമല എന്നറിയപ്പെടും. മഹത്തുക്കൾക്ക് വരുന്ന കഷ്ടകാലവും ശാപജന്മവുമെല്ലാം ലോക നന്മയ്ക്കായേ ഭവിക്കൂ. കാട്ടാളകുലത്തിൽ ജനിച്ച മാല എന്ന പെൺകുട്ടി ശബരിമാതാവായതും നമുക്ക് വഴികാട്ടിയായതും വിധിനിശ്ചയമാണ്. ജനിച്ച കുലമോ ദേശമോ ഭാഷയോ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കുന്നത്. മറിച്ച് അവന്റെ കർമ്മവും ചിന്തയും വാക്കുകളുമാണ്. ദൈവം തിരഞ്ഞെടുത്തവനെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ വരാരക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത് കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മത് ദൃഷ്ട പദാധാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേളിവിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വനാഥനം ഹരിദധീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം.
ശ്രീകാലംകൃതമംഗളം പ്രണമദാം ചിന്താമണൈ മംഗളം പഞ്ചാശ്വധ്വജമംഗളം ത്രിജഗദാമാത്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം